കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വം ഉണ്ടാകട്ടെ. ഹെവൻലി മന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ ഇന്നും നമുക്ക് ദൈവം ഒരു ഭാഗ്യം തന്നതോർത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ഇരുന്നാൽ ഇന്നത്തെ വചന ശുശ്രൂഷ നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹമായി തീരുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ തിരുവചനം സങ്കീർത്തനങ്ങൾ 149:14 ഇവിടെ ശ്രദ്ധയോടെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഒത്തിരി ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ നിറഞ്ഞ ഈ ലോകത്തിൽ ദൈവം നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഒന്ന് ഓർത്ത് ദൈവത്തിന് സ്തുതിക്കാനുള്ള ഒരു മെസ്സേജാണ് ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇപ്രകാരമാണ് സങ്കീർത്തനങ്ങൾ 149:14 പറയുന്നത്, ഭയങ്കരവും അതിശയകരവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു, അത് എൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. അതാണ് നമുക്ക് ഇന്ന് ഒന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. നിന്റെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു, അത് എൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇവിടെ സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുകയാണ്, ഭയങ്കരവും അതിശയകരവുമായി നമ്മെ സൃഷ്ടിച്ചിരിക്കിയാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ നമ്മളെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന സൃഷ്ടിപ്പ് തന്നെ ഒന്ന് ചിന്തിക്കാനുള്ള ഒരു തിരുവചന ശുശ്രൂഷയാണ് ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഒത്തിരി സന്തോഷിക്കാനുള്ള വക നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. ആ സൃഷ്ടിപ്പിൽ തന്നെ ദൈവത്തിൻ്റെ കരമാണ് നമ്മളെ സൃഷ്ടിച്ചത്. ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് പറയുമ്പോൾ 1:27 ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും അവനെ സൃഷ്ടിച്ചെന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ദൈവം നമ്മെ സൃഷ്ടിച്ചെന്നുള്ള ഒരു ബോധം എല്ലാ കർത്താവിനെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്ന ദൈവത്തെ അറിയുന്ന ഒരു വ്യക്തിക്ക് നല്ലപോലെ അത് മനസ്സിലാക്കിയിരിക്കണം. കർത്താവ് യഹോവയായ ദൈവം നിലത്തെ പൊടിയിൽ നിന്ന് ഒരു മനുഷ്യനെ ഉണ്ടാക്കി തൻ്റെ കരങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കിയത് നമ്മളെ. അപ്പോൾ ഉണ്ടാക്കി അതിൻ്റെ മേൽ ശ്വാസം ഊതി ജീവനുള്ള ദേഹിയായി തീർന്നു. നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കേ, നമ്മുടെ ഉദരത്തിലൊരു, ഞങ്ങൾ സ്ത്രീകളായിട്ട് പറയുമ്പോൾ ഉദരത്തിലൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ അതിൻ്റെ ഓരോ മാസത്തിലും ഓരോരോ കാര്യങ്ങൾ, അവയവങ്ങൾ വെച്ചു പിടിപ്പിക്കുന്ന ഒരവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. അതൊരിക്കലും ഒരു മാതാവോ പിതാവോ വിചാരിച്ചാൽ നടക്കാത്ത കാര്യം ദൈവത്തിൻ്റെ സൃഷ്ടിപ്പാണ് അവിടെ നടക്കുന്നത്. അത് എന്തുമാത്രം നമ്മളെ അതിശയകരമായി ഭയങ്കരമായി സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളത് നാം നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എത്രമാത്രം നമുക്ക് സന്തോഷിക്കാൻ ഇടയാവും. രാവിലെ എഴുന്നേറ്റിട്ട് എനിക്കൊന്നുമില്ല, ഞാൻ വളരെ ഭാരപ്പെട്ടിരിക്കുക, എൻ്റെ തലമുറയുടെ വിഷയത്തിൽ ഭാരപ്പെടുകയാണ്, അല്ലെങ്കിൽ ഞാൻ കടഭാരത്താൽ ഭാരപ്പെടുകയാണ്, അല്ലെങ്കിൽ രോഗത്താൽ ഭാരപ്പെടുകയാണ്, ഇങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ പറയുമ്പോൾ ആലേ സ്തോത്രം, അതിനകത്ത് ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കുമെന്നുള്ള വിശ്വാസം വേണം. ആ വിശ്വാസത്തോടെ നമ്മൾ പറയുമ്പോൾ ദൈവമാണ് നമ്മെ സൃഷ്ടിച്ചത്. ആ സൃഷ്ടിപ്പ് ദൈവത്തിൻ്റെ കരത്തിലോട്ട് പറഞ്ഞ് കൊടുത്തിട്ട് പറയണം, പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുത്തിട്ട് പറയണം. അങ്ങയുടെ കരമാണ് എന്നെ സൃഷ്ടിച്ചത്, അതുകൊണ്ട് കേട് തീർക്കുന്നതും അങ്ങ് മാത്രമാണെന്ന്. എത്ര പേർക്ക് അത് സന്തോഷത്തോടെ പറയാൻ കഴിയും? എൻ്റെ അകത്തുള്ള ഏത് അവയവങ്ങളാണെങ്കിലും അതിനകത്ത് ഏത് കേടാണെങ്കിലും ഇന്നത്തെ ഏറ്റവും വലിയൊരു മാനസികമായി പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ് രോഗികളായി തീരുക എന്നുള്ളത്. ആ ഒരു അവസ്ഥയെ കൂടെ കടന്നു പോകുന്നു. അനേക കാര്യങ്ങൾ ഈ ലോകത്തിൽ ഇപ്പോൾ കൂടുതലായിട്ട് ഭാരപ്പെടുന്നു. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ തന്നെ ഈ ദുഷ്ടശക്തികൾ, ലോകത്തിൻ്റെ ശക്തികൾ ഹാലേ ഭൂമിയിലോട്ട് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുമ്പോൾ ഹാലേ ആ എതിർക്രിസ്തുവിൻ്റെ ആ കടന്നു വരുന്നതിന് മുമ്പായിട്ട് നല്ല ഓരോരോ പ്രവൃത്തികൾ ചെയ്യുന്നതിന് പകരം ഭീകര പ്രവൃത്തികളും ദൈവത്തിന് ഹിതമില്ലാത്ത പ്രവൃത്തികളും അങ്ങനെയുള്ള ഈവിൾ സ്പിരിറ്റ് ലോകത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ, അതുപോലെ തന്നെ നമ്മുടെ ആഹാരത്തിൽ വളരെയധികം മാലിന്യങ്ങൾ, നമ്മുടെ പോയിസൺസ് കടന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതെല്ലാം നമ്മുടെ ശരീരത്തെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇന്ന് കണ്ടുവരുന്നത്. ഏത് കാര്യം, ഏത് ആഹാരം കഴിച്ചാലും അത് നമ്മൾക്ക് ദോഷകരമാണോ എന്ന് ചിന്തിക്കത്തക്കൊണ്ടുള്ള ഒരു വലിയ ഒരു ചിന്താഭാരത്തിലാണ് ഇന്ന് ജനം മുമ്പോട്ട് കടന്നു പോകുന്നത്.
അതിൻ്റെ നടുവിൽ ഈ തിരുവചന ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമാകും. കാരണം ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുകയാണ്, ദൈവത്തിൻ്റെ കരത്തിലാണ് നാം ഇരിക്കുന്നത് എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടെ വേണം ഇനി നമ്മൾ ജീവിക്കേണ്ടത്. ഏതാഹാരം നമ്മൾ കഴിച്ചാലും അത് സ്തോത്രം ചെയ്ത് കഴിക്കണം. ദൈവതമില്ലാത്ത ഒരു കാര്യങ്ങളും, നമ്മുടെ അകത്തോട്ട് പോകുന്ന ആഹാരവും പുറത്തോട്ട് വരുന്ന വാക്കുകളും നമ്മളെ അശുദ്ധമാക്കും. നമ്മളെ വളരെയധികം നമ്മുടെ ആത്മീയത്തിലും നമ്മുടെ ശരീരത്തിൽ അകത്തോട്ട് പോകുന്നത്, ശരീരത്തിൽ നമ്മൾ സൂക്ഷിച്ച് കഴിച്ചില്ലെങ്കിൽ അത് നമുക്ക് ദോഷകരമാകും. എന്നാൽ പുറത്തോട്ട് വരുന്ന വാക്കുകൾ നമ്മുടെ ആത്മീയമായും നമ്മളെ തകർത്ത് കളയും. ഇതെല്ലാം നമ്മൾ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ജീവിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് വന്ന് നിൽക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, അല്ലെ, നിന്റെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു. അത് ദൈവം നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടിപ്പിനെക്കുറിച്ച് നമ്മൾ ഓരോ ദിവസവും ഒന്ന് നോക്കിയിട്ട്, ഇവിടെ സങ്കീർത്തനക്കാരൻ വളരെയധികം പറയുക, ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങൾ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ അസ്ഥികൂടം നിനക്ക് മറവായിരുന്നില്ല, ഞാൻ പിണ്ഡാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണെന്നെ കണ്ടു, നിയമിക്കപ്പെട്ട നാളുകൾ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. എന്നിട്ട് പറയുക, ദൈവമേ നിന്റെ വിചാരങ്ങൾ എത്ര ഘനമായവ. നമ്മളെ ദൈവത്തിൻ്റെ കരം കൊണ്ട് സൃഷ്ടിച്ചെങ്കിൽ, ഈ ഭൂമിയിൽ ദൈവം ഇത്രയും ആയുസ് തന്നെങ്കിൽ, നമ്മളെക്കുറിച്ചും നമ്മുടെ ശരീരത്തെക്കുറിച്ചും തലമുറകളെക്കുറിച്ചും ഒക്കെ ദൈവത്തിന് വലിയ വിചാരങ്ങൾ ഉണ്ടെന്നുള്ള ഒരു ചിന്ത നമ്മളെ ഭരിക്കണം. ഒരു യേശുക്രിസ്തുവിൻ്റെ രക്ഷകനായി സ്വീകരിച്ച അവൻ്റെ ദൈവവേദലായി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു 100% അത് വിശ്വസിക്കാൻ കഴിയും. ദൈവത്തിൻ്റെ വിചാരങ്ങൾ എന്നെക്കുറിച്ച്, ദൈവത്തിൻ്റെ വിചാരങ്ങൾ എത്ര വലിയവ, എത്ര ഘനമായവ എന്ന്, നിൻ്റെ വിചാരങ്ങൾ എനിക്ക് എത്ര ഘനമായവ, അവയുടെ ആകത്തുകയും എത്ര വലിയത്, അവയെ എണ്ണിയാൽ മണലിനേക്കാൾ അധികം. ഇങ്ങനെയൊക്കെ നമ്മൾ സങ്കീർത്തനം വായിച്ചിട്ട് നമ്മളിരുന്ന് മനസ്സ് ഭാരപ്പെടുന്ന അനുഭവമല്ല ഇനി നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ആ ദൈവത്തിൻ്റെ സൃഷ്ടിപ്പ് എത്രമാത്രം ഉണ്ടായിരുന്നു നമ്മുടെ അവയവങ്ങളിലേക്ക്. ഇന്ന് വ്യത്യസ്തമായ രീതിയിൽ ഞാനിത് ദൈവവചനം പറയാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അവയവങ്ങൾ പുറത്തുള്ള അവയവങ്ങളിനെക്കാട്ടിലും അകത്ത് ഇൻ്റേണൽ ഓർഗൻസ്, അകത്തുള്ള പ്രധാനപ്പെട്ട അവയവം എത്രമാത്രം മാത്രം ശ്രേഷ്ഠകരമായ രീതിയിൽ അത് അവിടെ ഇരുന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നാം ഇന്ന് ഇവിടെ, ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ എൻ്റെ എല്ലാ സിസ്റ്റംസും അല്ലെ ദൈവകൃപയാൽ നന്നായിട്ട് പോകുന്നതുകൊണ്ടാണ് ഇവിടെ നിൽക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും ഇവിടെ നിൽക്കാൻ പറ്റില്ല. അത് ദൈവത്തിൻ്റെ കരമാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരും ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ഒരു 10 ഇൻ്റേണൽ ഓർഗൻസിനെ കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഓരോന്നിൻ്റെ പ്രവർത്തനം നമ്മൾ നോക്കിക്കഴിയുമ്പോൾ എത്രമാത്രം ദൈവത്തിൻ്റെ സൃഷ്ടിപ്പ് നമ്മുടെ ഇമാജിനേഷൻ നമ്മുടെ ചിന്തകളെക്കാൾ അധികം. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, ഞാൻ ഭയങ്കര അതിശയമായി കർത്താവ് ഞാൻ സൃഷ്ടിച്ചിരിക്കുകയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഇന്നു മുതൽ ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളും ദൈവത്തിന് സ്തോത്രം ചെയ്യണം. എൻ്റെ ഇത്രയും അവയവങ്ങൾ അകത്ത് പ്രധാനപ്പെട്ടത് തന്നു, അത് കഴിഞ്ഞ് പുറത്തുള്ള അവയവങ്ങൾ ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ നമുക്ക് ഒരു 2 മണിക്കൂർ ഇരുന്ന് നമ്മുടെ ശരീരത്തിനകത്തും പുറത്തും ുള്ള അവയവങ്ങളെ ദൈവം സൃഷ്ടിച്ചത് ഓർത്തൊന്ന് സ്തോത്രം ചെയ്ത് എഴുന്നേക്ക്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാം നമ്മൾ ഭാരപ്പെടുന്ന വിഷയങ്ങളും ദൈവം അങ്ങ് കൈകാര്യം ചെയ്യും. ദൈവത്തിൻ്റെ സൃഷ്ടിപ്പും ദൈവത്തിൻ്റെ സ്നേഹവും ഒക്കെ ഒന്ന് ഓർത്ത് ദൈവത്തിന് നന്ദി പറയാനാണ് നമ്മൾ ഇനിയുള്ള കാലം ഉപയോഗിക്കേണ്ടത്. ഞാനിവിടെ എടുക്കുന്ന 10 ഓർഗൻസ് എത്രമാത്രം പ്രാധാന്യമുള്ളതാണെന്ന് നോക്കണം. ഒന്നാമത് ബ്രെയിന്. നമ്മുടെ ബ്രെയിൻ എന്തുമാത്രം വർക്ക് ചെയ്യുന്നു എന്നുള്ളത് ചുരുക്കമായിട്ട് പറഞ്ഞാൽ, അത് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ആണ് ചെയ്യുന്നത്, അത് മൂവ്മെൻ്റ് കൺട്രോളാണ് ചെയ്യുന്നത്, അത് ലേണിങ് ആൻഡ് മെമ്മറി. അതിനെ ഒത്തിരി ഉണ്ട്, എങ്കിലും ഞാൻ ചുരുക്കമായിട്ട് പറയാം. നമ്മുടെ ബ്രെയിൻ എന്തുമാത്രം പവറിലാണ് ജീവിക്കുന്നത്. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു പോസ്റ്റിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്ന കണ്ടു, നമ്മുടെ ബ്യൂട്ടിഫുൾ ലൈഫ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ബ്രെയിൻ നമുക്കുള്ളതാണ്. ഒരു ന്യൂറോ സർജൻ്റെ ഒരു അഡ്വർടൈസ്മെൻ്റ് ഇട്ടിരിക്കുകയാണ്. ബ്യൂട്ടിഫുൾ ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു നല്ല ബ്യൂട്ടിഫുൾ നല്ല ബ്രെയിൻ നമുക്കുണ്ട്. ഒന്ന് ഓർത്ത് നോക്കിക്കേ എത്രമാത്രം നമുക്ക് അതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് നിങ്ങളൊന്ന് മെഡിക്കലി പഠിച്ചു കഴിഞ്ഞാൽ എത്രമാത്രം വലുതാണ് ഈ ഈ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഒരു ബോഡിയുടെ മുഴുവൻ കൺട്രോളും നിൽക്കുന്നത് ആ ഒരു ബ്രെയിനിൽ. എന്തുമാത്രം മൂവ്മെൻ്റ് കൺട്രോൾ, മെമ്മറി, അതുപോലെ തന്നെ ഓരോ ഇൻഫർമേഷൻ, ഇതെല്ലാം അതാത് സമയത്ത് നമ്മൾ നമ്മുടെ ഈ ലോകത്തിൽ
ജീവിക്കുമ്പോൾ നമുക്ക് നൽകിത്തരുന്ന ആ ബ്രെയിനിൻ്റെ പ്രവർത്തനം തന്നെ ഒന്ന് ഓർത്ത് വയ്ക്കേ. ആ ആൾക്കാർ പെട്ടെന്ന് പറയും ബ്രെയിൻ ഡെത്തായി പോകുമ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, താഴോട്ടെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്, ഇൻറ്റേർണൽ ഓർഗൻസ് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ ബ്രെയിൻ പോയി കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഒന്നാമത്തെ ഒരു ഓർഗൻ നമ്മുടെ തലച്ചോറ്, നമ്മുടെ ബ്രെയിൻ. നമ്മൾ നന്നായിട്ടൊന്ന് ഉണർന്നല്ലോ, നമ്മൾ നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടല്ലോ, നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടല്ലോ, അത് ഓർത്തിട്ട് ദൈവത്തിനൊന്ന് നന്ദി പറയണം. അതിന് എത്ര പേര് തയ്യാറാകും ദൈവത്തിൻ്റെ സന്നിധിയിൽ? ഞാൻ ഈ 10 എണ്ണം ചുരുക്കമായിട്ട് പറയുമ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിൽ ദൈവത്തിന് ഒത്തിരി നന്ദി പറയണം. അതാണ് ഇതിനെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. കാരണം ദൈവം നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന ആ വലിയ കാര്യങ്ങളെ ഓർക്കാതെ നമ്മൾ ചെറിയ കാര്യത്തിന് നമ്മൾ മറ്റുള്ളവരെ പഴി പറഞ്ഞ് ജീവിതം മുന്നോട്ട് നയിക്കുന്ന അനുഭവങ്ങളല്ല. നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ഒത്തിരി ഭാരപ്പെട്ട് തന്നെ ഇന്നലെ പകൽ തന്നെ രാത്രിയിലും പകലുമായിട്ട് അനേകർ വിളിക്കാൻ ഇടയായി. അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിപ്പാൻ തക്കെ ഇടയായി. വളരെ വല്ലാത്ത വിഷയങ്ങൾ, കുഞ്ഞുങ്ങളുടെ വിഷയം, രോഗവിഷയം, കടഭാരങ്ങൾ, ഇങ്ങനെ പല വിഷയത്തിൽ ഒത്തിരി ഞെരുങ്ങിക്കൊണ്ടിരിക്കുന്ന ജനത്തെ കാണുവാനായിട്ട് കഴിയും. എന്നാൽ ഇന്ന് ഈ ഇത് കേൾക്കുമ്പോൾ കർത്താവ് എന്തെങ്കിലും നമ്മുടെ തലയ്ക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോൾ ദൈവസന്നിധിയിൽ നമ്മളൊന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിന് നന്ദി പറ, കർത്താവേ അതിനകത്ത് എന്തെങ്കിലും എനിക്ക് ഭാരമുണ്ടെങ്കിൽ ഒന്ന് മാറ്റിത്തരണമേന്ന്. അങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങളും ഒന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള ഒരു യാഗമായി സമർപ്പിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുമ്പോൾ നിശ്ചയമായിട്ടും നമുക്കൊരു ഹല്ലേലൂയ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്കൊന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ ഞാൻ ഒന്നുമില്ല, നിൻ നന്മയും പൂർണ്ണതയും പ്രസാദവുമുള്ള ദൈവഹിതം എന്താണെന്ന് തിരിച്ചറിയുവാൻ എൻ്റെ മനസ്സൊന്ന് പുതുക്കണമേ എന്ന് ഒന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എത്രയോ സന്തോഷമാണ്, എത്രയോ ദൈവത്തിൻ്റെ ഹിതം ഒന്ന് തിരിച്ചറിയുവാൻ നാം ഈ നാളുകളിൽ തയ്യാറാകണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, രണ്ടാമത് പറഞ്ഞു വരുന്നത് ഹാർട്ടാണ്. ആ ഹാർട്ടിൻ്റെ ഫങ്ഷൻ തന്നെ നമുക്കറിയാം, അതൊന്നും മുഴുവൻ പറയുന്നില്ല, പക്ഷേ അത് എന്താണ്, സർക്കുലേറ്റിംഗ് ബ്ലഡ് ഇൻ ദ ബോഡി. അതായത് ആ ബോഡിയിൽ മുഴുവനും ബ്ലഡ് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഓർത്ത് നോക്കിക്കേ അത് എന്തുമാത്രം പ്രവർത്തനം. അതിൻ്റെ ഒരു നിമിഷം പോലും അത് സ്റ്റോപ്പ് ചെയ്യാതെ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. എത്രമാത്രം അതിന് കേടുവരുന്ന കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ കഴിച്ചു കഴിഞ്ഞാൽ അത് അവിടെ സ്റ്റോപ്പാകും, അല്ലെങ്കിൽ അവിടെ ബ്ലോക്കാവും, അവിടെ നമുക്ക് പിന്നെ പ്രയാസങ്ങൾ വരും. അപ്പോൾ ദൈവം സൃഷ്ടിച്ച നമ്മുടെ ഹൃദയം എത്രമാത്രം വലുത്, എത്രമാത്രം നമുക്ക് നന്ദി പറയാനുണ്ട്. രാവിലെ എഴുന്നേറ്റ് ആ ഹൃദയത്തിൽ ഇവിടെ നിന്ന് കരം വെച്ചിട്ട് നമുക്ക് ഒന്ന് പറയാൻ പഴയ, കർത്താവേ എനിക്കൊരു നല്ല ഹൃദയം തന്നെ, ആ ഹൃദയത്തിനകത്തൊരു മനസ്സ് നല്ലതായിട്ടൊന്ന് ചിന്തിക്കാൻ കഴിയുമോ? രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവരുടെ കുറ്റം ഇവരുടെ കുറ്റം, അല്ലെങ്കിൽ അത് ഇല്ല എനിക്ക് വേറെ ഇല്ല എന്തെന്നും പറയാതെ ദൈവമേ അത് വർക്ക് ചെയ്യാൻ ഇന്ന് പകലിൽ ദൈവം എനിക്കൊരു ഭാഗ്യം തന്നല്ലോ, അത് കംപ്ലീറ്റ് ആയിട്ട് എന്തുമാത്രം വർക്കാണ് അത് അവിടെ ഇരുന്ന് ചെയ്യുന്നതെന്നുള്ളത് മെഡിക്കലായിട്ടൊന്ന് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ മനസ്സിലാവും. അതുകൊണ്ട് ഇതൊരു ദൈവവചന ശുശ്രൂഷയാണ്, ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കാത്തത്. നമ്മുടെ ഹൃദയം ഒന്നാമത് ബ്രെയിന്, അതിൻ്റെ വർക്ക് വളരെ വലുതാണ്. എനിക്ക് പറയുന്നതിനേക്കാട്ടിലും അപ്പുറമായിട്ടുള്ള, അതുപോലെ തന്നെ ഹൃദയം അതുപോലെ തന്നെ ഓരോ അവയവങ്ങളും നോക്കുമ്പം ഒരവയവമില്ലാതെ ഒരു അവയവത്തിന് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അതുതന്നെ ആത്മീയമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, സഭയിലും ക്രിസ്തുവാകുന്ന തല നമുക്ക് ക്രിസ്തു ആ സഭയ്ക്ക് തലയായിരിക്കുമ്പോൾ ശരീരമാകുന്ന സഭ നമ്മുടെ ഓരോ അംഗങ്ങളും എത്രമാത്രം നമ്മുടെ ഫങ്ഷൻ വർക്ക് ചെയ്യണമെന്നുള്ളത് നാം ഈ നാളുകൾ മനസ്സിലാക്കണമെന്നും കൂടെയുള്ള ഒരു ചിന്തയാണ് ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ആ ബ്ലഡ് സർക്കുലേഷൻ എല്ലാം ഓരോ നിമിഷവും അത് എവിടെല്ലാം വെയിൻസിലേക്ക് എവിടെയൊക്കെ പോകുന്ന ഒന്ന് ഓർത്ത് നോക്കി. നമുക്കറിയാം ഈ ഒരു കയ്യിൽ നമുക്ക് ബ്ലഡ് വ്യാപരിച്ചില്ലെങ്കിൽ എത്രമാത്രം ബുദ്ധിമുട്ടാണ്, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നമുക്ക്. അപ്പോൾ എത്രമാത്രം വലിയ പ്രവൃത്തിയാണ് നമ്മുടെ ഹൃദയം നമ്മുടെ ശരീരത്തിലിരുന്ന് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്കൊന്ന് പറയാം, കർത്താവേ നീ എന്നെ ഭയങ്കരവും അതിശയകരവുമായി സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിൻ്റെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തി എത്രമാത്രം വലുതാണെന്ന് നമുക്ക് ദൈവം നമുക്ക് കാണാൻ പറ്റത്തില്ല. പക്ഷേ കേടുവരുമ്പോൾ നമ്മളത് സ്കാൻ ചെയ്തോ അല്ലെങ്കിൽ MRI ചെയ്തോ നോക്കുമ്പോൾ അതിൻ്റെ കേടുപാടുകൾ നോക്കും
നടക്കും. അപ്പോഴാണ് നാം അറിയുന്നത് നമ്മുടെ അകത്ത് എന്തുമാത്രം വർക്ക് ചെയ്യുന്നത്. നമ്മളിപ്പോൾ കൈ ഉയർത്തണമെങ്കിൽ ഇതിനകത്ത് എന്തുമാത്രം വേറെ കാര്യങ്ങൾ അകത്തിരുന്ന് പ്രവർത്തിച്ചിട്ടാണ്. മസിൽ സിസ്റ്റം പ്രവർത്തിക്കാതിരുന്നാൽ നമുക്ക് അങ്ങനെ മൂവ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ എല്ലാം കൂടെ യോജിച്ച് ഐക്യതയിൽ ദൈവത്തിൻ്റെ ആ ശരീരത്തിൻ്റെ സൃഷ്ടിപ്പ് ദൈവം വെച്ചിരിക്കുന്നത് തന്നെ എത്രമാത്രം ഒന്നൊന്നോട് ചേർന്നാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് കണ്ണിന് എന്നെ നിന്നെക്കൊണ്ട് എനിക്ക് ആവശ്യമില്ലെന്ന് കൈയോട് പറയാൻ പറ്റത്തില്ല, കാലിന് നിന്നെക്കൊണ്ട് എനിക്ക് ആവശ്യമില്ലെന്ന് പറയാൻ പറ്റത്തില്ല. അതാതിൻ്റെ പ്രവൃത്തി എല്ലാം ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ നടക്കുന്നതും ഇരിക്കുന്നതും നമ്മൾ പോകുന്നതും വരുന്നതും ഒക്കെ. നമ്മുടെ എത്രമാത്രം അത് സന്തോഷത്തോടെ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കഴിയും. ഇന്ന് വ്യത്യസ്തമായ നമ്മൾ ഒരുപാട് തിരുവചനങ്ങൾ ഇങ്ങനെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മളത് ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഈ ദൈവത്തിൻ്റെ സൃഷ്ടിപ്പ് തന്നെ നമ്മുടെ ശരീരത്തിലോട്ടൊന്ന് നോക്കിയിട്ട് ദൈവത്തിനൊന്ന് നന്ദി പറയുവാനാണ് ഞാനിത് വ്യക്തമായിട്ട് എടുത്തത്. അതുപോലെ ലങ്സ്, ലങ്സിൻ്റെ പ്രവർത്തനം, ദ ഫങ്ഷൻ ഈസ് ടു എക്സ്ചേഞ്ച് ഓക്സിജൻ വിത്ത് ദ കാർബൺ ഡയോക്സൈഡ് പ്രസൻറ്റ് ഇൻ ബ്ലഡ്. അതാണ് ആ ലങ്സ് ചെയ്യുന്നത്. നോക്കി ഓർത്ത് നോക്കിയാൽ ലങ്സിനകത്ത് ഇൻഫെക്ഷൻ വരുമ്പോൾ ആൾക്കാർ ചുമയ്ക്കും, ആൾക്കാർക്ക് ആസ്മാറ്റിക് ആവും, അങ്ങനെ പല പ്രയാസങ്ങൾ വരും. അപ്പോൾ അത് വർക്ക് ചെയ്യാതിരിക്കും, അതിനകത്ത് പ്രയാസങ്ങൾ വരും. അപ്പോൾ എത്രമാത്രം ഹാല് നമുക്ക് ശുദ്ധവായു എടുത്ത് കാർബൺ ഡയോക്സൈഡിനെ പുറത്തുവിട്ട് ദൈവത്തിന് ഒന്ന് ഓർത്ത് നോക്കിക്കുക എത്രമാത്രം വലുതാണ്. നമുക്കറിയാം ഓക്സിജൻ ഒന്ന് നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തെ എത്ര പൈസയാണെന്ന് നമുക്കറിയാം ഹോസ്പിറ്റലുകാർ വാങ്ങിക്കുന്നത്. ഫ്രീ ആയിട്ട് നമുക്കത് ആ ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് ശുദ്ധവായുവിനെ എടുത്തിട്ട് ശരീരത്തിന് ആവശ്യമായ ജീവനെ നിലനിർത്തി ആ ദൈവത്തിൻ്റെ പ്രവൃത്തി എത്ര വലുതാണെന്ന് ഇന്ന് നമുക്കൊന്ന് സന്തോഷത്തോടെ ദൈവത്തിന് മഹത്വം കൊടുത്തിക്കൊണ്ടിരിക്കാവോ? അത് ദൈവത്തിൻ്റെ ദാനമാണെന്ന് നമുക്ക് മനസ്സിലാക്കണം. അടുത്തത് ലിവർ, അതിൻ്റെ ആ ഫങ്ഷൻ ഒന്നും ഞാൻ പറയുന്നില്ല. അടുത്തത് സ്റ്റൊമക്ക്, അത് കഴിഞ്ഞ് കിഡ്നി. ഇന്ന് ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന ഒരു വസ്തുതയാണ് കിഡ്നി. ആ പ്രവർത്തനം എത്രമാത്രം വലുതാണ്, അതിനകത്ത് എത്രമാത്രം ഓരോ ഫങ്ഷൻ അതിൻ്റെ നോക്കുമ്പോൾ അത് വാട്ടർ പ്യൂരിഫിക്കേഷൻ, ബ്ലഡ് പ്യൂരിഫിക്കേഷൻ. നമുക്കറിയാം ഈ കിഡ്നി ഫെയിലായവരെ ഡയാലിസിസ് ചെയ്യുമ്പോൾ പുറത്ത് കൊണ്ടുവന്ന് നമ്മുടെ ബ്ലഡെല്ലാം പുറത്ത് കൊണ്ടുവന്ന് ഒരു മെഷീൻ അത് വർക്ക് ചെയ്ത് തിരിച്ച് കയറ്റി വിടുന്ന പ്രോസസ്സാണ് അത് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ അകത്ത് ഫ്രീ ആയിട്ടിരുന്ന് എത്രയോ വർഷങ്ങളായിട്ട് ഈ സിസ്റ്റം പരിപാടി ചെയ്തുകൊണ്ടിരിക്കുക, ഒന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റുമോ? ഹാല് എൻ്റെ കിഡ്നിയെ ഓർത്തൊന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യുക, എൻ്റെ സ്റ്റൊമക്കിനെ ഓർത്ത്, എൻ്റെ ലിവറിനെ ഓർത്ത്, എൻ്റെ ലങ്സിനെ ഓർത്ത് എനിക്കൊന്നും ദൈവത്തിന് സ്തോത്രം പറയാൻ പറഞ്ഞിട്ടുണ്ടോ ഇന്ന് വരെ? ഒന്ന് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? എന്നാൽ ഇന്ന് മുതൽ അത് ചെയ്യണം. കാരണം ഇതിൻ്റെ പ്രവർത്തനമൊക്കെ ഈ ബോഡിക്കകത്തിരുന്ന് എത്രമാത്രം ഒരു വിഘ്നം കൂടാതെ പ്രവർത്തിച്ച് എത്രയോ വർഷം നമ്മൾ ജീവിക്കുന്നോ അത്ര വരെയും അനേക ഓർഗൻസ് അവിടെ ഇരുന്ന് ദൈവത്തിൻ്റെ സൃഷ്ടിപ്പ് ദൈവം നാം തന്നതുകൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് കിഡ്നീസ് ഓൾസോ മെയിൻറ്റെയിൻ ദ ബ്ലഡ് പ്രഷർ വയർ മെയിൻറ്റെയിനിങ് വാട്ടർ ലെവർ ആൻഡ് സോൾസ് ഇൻ ദ ബോഡി. അപ്പോൾ ഒത്തിരി ഒത്തിരി ഫങ്ഷനാണ് അത് ചെയ്യുന്നത്. ആ ദൈവത്തിൻ്റെ കരമാണ് നമ്മൾ അത് നോക്കുമ്പോൾ ചെയ്യുന്നത്. അടുത്തത് നാം പറഞ്ഞിരിക്കുന്നത് ഐസാണ്, ആ കണ്ണ്. ആ കണ്ണ് എത്രമാത്രം നമുക്ക് ലോകത്തിലെ എല്ലാ നമ്മൾ വാട്ട് യു സീ ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രോ കെമിക്കൽ പൾസസ് ദാറ്റ് ക്യാൻ ബി റെഡി ബൈ ന്യൂട്രോ പ്രൊഡ്യൂസ്. അതാണ് നമ്മൾ, അതായത് നമ്മൾ കാണുന്ന ഇൻഫർമേഷനെ സ്വീകരിച്ച് നമുക്ക് അത് എന്താണ് കാണുന്നത് നോക്കി. കണ്ണ് അന്ധന്മാരായിരിക്കുന്നവർക്ക് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ട് കാണാൻ, ഒന്നും നമുക്ക് ലോകത്തിൻ്റെ കാണാൻ പറ്റത്തില്ല. അപ്പം ആ ഇൻഫർമേഷൻ ലോകത്തിൽ നിന്ന് ഇന്ന ഒരാൾ നിൽക്കുന്നു, ആൾക്ക് ഇന്ന കാര്യങ്ങളുണ്ട്, ഇതെല്ലാം നമുക്കൊരു ഇൻഫർമേഷൻ ബ്രെയിനിലോട്ട് കൊടുത്ത് നമ്മളെ ബോധവാന്മാരാക്കുന്ന ഏറ്റവും വലിയൊരു അവയവമാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത് നിൻ്റെ കണ്ണ് ചൊവ്വുള്ളത് അല്ലെങ്കിൽ നിൻ്റെ ശരീരം മുഴുവനും ഇരുട്ടായിരിക്കും. അതാണ് പറഞ്ഞിരിക്കുന്നത് യേശു. അപ്പോൾ നമ്മുടെ കണ്ണിന് ഒത്തിരി പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് പറഞ്ഞു നിൻ്റെ കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നുണ്ടെങ്കിൽ അതിനെ ചൂഴ്ന്നെടുത്ത് കളക. അല്ലെ, രണ്ട് ഒരു കണ്ണുള്ളവനായി സ്വർഗത്തിൽ കയറുന്നതാണ് ഏറ്റവും നല്ലത്, രണ്ട് കണ്ണുള്ളവനായി നരകത്തിൽ പോകുന്നതിനെക്കാട്ടിലും നല്ലത്. എന്ന് വെച്ചാൽ കണ്ണിന് ഭയങ്കര പ്രയോജനമാണ്, ഭയങ്കര അതിൻ്റെ യൂസാണ്. അല്ലെ, ആ മെഡിക്കലിൽ നോക്കിക്കഴിഞ്ഞാൽ എത്രമാത്രം അതൊരു ലൈറ്റാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിക്കും
സാധിക്കാൻ നമ്മൾ സൂക്ഷിച്ചുകൊള്ളണം. ഹാലേ, നമ്മുടെ ശരീരത്തിൻ്റെ വിളക്കാണ് കണ്ണെന്ന് പറഞ്ഞിരിക്കുന്നത്. ആ ശരീരത്തിന് നമ്മൾ ആ ലോകം മുഴുവൻ കാണുന്നത്, നമ്മുടെ എല്ലാ കാര്യങ്ങളും കാണുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ വിളക്കായിട്ട് ദൈവം വെച്ചിരിക്കുമ്പോൾ കണ്ണിന് ഏറ്റവും വലിയ പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നത്. ആ ലിസ്തോത്രം, അത്രമാത്രം ദൈവം ഒരു പവർഫുൾ ലൈറ്റാണ് വച്ചിരിക്കുന്നത്. ആ കണ്ണിൽ കൂടെ നമ്മൾ ആവശ്യമില്ലാത്ത നോക്കി, ആവശ്യമില്ലാത്ത മോഹിച്ച്, ദൈവത്തിന് പദ്ധതിയല്ലാത്തത് നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്ന്, നമ്മുടെ ബ്രെയിനിൽ കൊണ്ടുവന്ന്, നമ്മുടെ ജീവിതത്തിൽ അത് ദോഷകരമായി വരാതിരിപ്പാൻ നമ്മുടെ ആ കണ്ണ് ചൊവ്വുള്ളതായിരിക്കട്ടെ, അത് വെളിച്ചം പകരുന്നതായിരിക്കട്ടെ എന്ന് അല്ലെ ദൈവവചനപ്രകാരം ഞാൻ ആലെ പറയുകയാണ്. അടുത്തത് ഇൻഡസ്ട്രീന്, അത് സ്മോൾ ഇൻഡസ്ട്രീൻ, ലാർജ് ഇൻഡസ്ട്രീൻ, അതിൻ്റെ പ്രവർത്തനമൊക്കെ എത്രയോ വലുതാണെന്ന് നമുക്ക് ഈ ഇതിനകത്തുനിന്ന് മനസ്സിലാക്കാൻ കഴിയും. എത്ര അത് ഇങ്ങനെ ചുരുങ്ങി 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 നമ്മുടെ അവയവം, നമ്മുടെ വയറിനകത്ത് ഇങ്ങനെ കിടക്കുകയാണ്. അതൊന്ന് നീട്ടിക്കഴിഞ്ഞാൽ എന്തുമാത്രം വലിപ്പമുണ്ടെന്നൊന്ന് ചിന്തിച്ച് നോക്കി, എത്രമാത്രം ലെങ്ത് ഉണ്ടെന്നൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. അതെല്ലാം കൂടെ ദൈവം അതിനെ അല്ലെ സൂക്ഷിച്ച് പരിപാലിച്ച് വെച്ചിരിക്കുകയാണ്. അത് ഓരോന്നിനും ഓരോ പർപ്പസാണ്. അല്ലെ, നല്ല ആഹാരം കഴിക്കുന്നതിനെ നല്ലതിനെ എടുത്ത് ശരീരത്തിൽ കൊടുക്കുന്നു, വേണ്ടാത്തതിനെ എടുത്ത് വെളിയിൽ കളയുന്നു. എന്തൊരു വലിയ പ്രോസസ്സാണ് ചെയ്യുന്നത്, ഒന്ന് സന്തോഷത്തോടെ നമുക്ക് പറയാൻ പറ്റുമോ? അല്ലെ, വയറിൽ നിന്ന് ഒന്ന് നോക്കിയിട്ട് ദൈവമേ എൻ്റെ ഹാലിയ സ്തോത്രം, വൻകുടല ചെറിയ കുടല ഇതെല്ലാം ദൈവം സൃഷ്ടിച്ചിട്ട് അതിനൊരു ചെറിയ സുഷിരം വന്നാൽ, ചെറിയൊരു ഭാരം വന്നാൽ നമുക്ക് എത്രമാത്രം അസ്വസ്ഥതയുണ്ടാകും. എന്നാൽ ദൈവം അതിനെ പരിപാലിച്ചത് ഓർത്ത്, ഇത്രത്തോളം ഇത്രയും വർഷം ദൈവം നമ്മളെ സൂക്ഷിച്ചത് ഓർത്ത് ദൈവത്തിനൊന്ന് നന്ദി പറഞ്ഞാൽ ഒത്തിരി രോഗങ്ങളിൽ നിന്ന് നമുക്ക് മാറ്റം വരും, ഒത്തിരി രോഗങ്ങളിൽ നമുക്ക് വിടുതൽ വരും. കാരണം പലപ്പോഴും നമുക്കത് ദൈവത്തിന് നന്ദി പറയാതിരുന്നിട്ടുണ്ടെന്ന് അല്ലെ ദൈവാത്മാവ് മനസ്സിലാക്കിയത് കൊണ്ട്, എൻ്റെ ജീവിതത്തിൽ അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇന്നിത് ഞാൻ എടുക്കുവാനിടയായത്. പലപ്പോഴും നമുക്ക് അല്ലെ ദൈവം എന്താ ചെയ്തത്, ഓ ഞാൻ ആ പ്രാർത്ഥിച്ചിട്ട് അത് നടന്നില്ലല്ലോ, അല്ലെങ്കിൽ എൻ്റെ സമയത്ത് അത് ചെയ്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിലപിക്കുന്ന അനുഭവമാണെങ്കിൽ, ഹാലി സ്തോത്രം, നമ്മളിലേക്കൊന്ന് നോക്കി ദൈവം എത്രമാത്രം അത്ഭുതകരമായി ദൈവം നമ്മളെ സൃഷ്ടിച്ചെന്ന് ആ സന്തോഷത്തോടെ നമ്മുടെ കണ്ണ് നിറഞ്ഞ് ദൈവത്തിന് നന്ദി പറയാനാണ് ഇന്ന് നമുക്ക് ഈ മെസ്സേജ് മുഖാന്തരം ഒരുക്കുന്നത്. അതുകൊണ്ട് കർത്താവിന് നമ്മളെക്കുറിച്ച് വലിയ വിചാരങ്ങളുണ്ട്, വലിയ പദ്ധതികളുണ്ട്. ആ പദ്ധതിക്കകത്ത് ഒരു ദൈവ പൈതലായിട്ട് നിന്ന് കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും നമുക്ക് നീക്കുപോക്കുകൾ ദൈവം തരും. കഷ്ടമില്ലെന്നല്ല, ഭാരമില്ലെന്നല്ല, രോഗമില്ലെന്നല്ല, എല്ലാം ഉണ്ടെന്ന് തന്നെയാണ് ഈ ബൈബിള് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇതിനകത്തുനിന്നൊക്കെ ഒരു ജയമെടുപ്പാൻ തക്കോണം ദൈവം നമുക്ക് അതോടുകൂടി തന്നെ ഒരു പോക്കുവഴിയും ഉണ്ടാക്കി തരുന്ന ദൈവമാണ്. അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നത്. ഒരു ദൈവവേദനയിലുണ്ടാകുന്ന ഭാരത്തിൽ അവൻ നിരാശപ്പെട്ട് പ്രത്യാശയില്ലാത്തവനായി പോകണ്ട. കർത്താവ് ഇതിനകത്ത് തന്നെ പറഞ്ഞ പ്രോമിസസ് വാഗ്ദത്തങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നിശ്ചയമായും ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കുവാനിടയാകും. ഹല്ലേലൂയ. എത്രമാത്രം നമുക്ക് സന്തോഷിപ്പാനുള്ള വകയാണ് ദൈവത്തിൻ്റെ സന്ധിയിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞ 9 ഓർഗൻസ്, ഇപ്പോൾ 10-ാമത്തെ ഓർഗൻസ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ആ ഗ്ലാൻഡ് നമുക്ക് പലപ്പോഴും എവിടെയാണ്, നമ്മൾ മെഡിക്കൽ ഡോക്ടേഴ്സ് ഒന്നും അല്ലാത്തത് കൊണ്ട് നമുക്കത് മനസ്സിലാക്കാൻ, ഞാൻ എൻ്റെ കാര്യം പറയുമ്പോൾ അങ്ങനെ മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ അത് 9 ടൈപ്സ് ഓഫ് ഹോർമോൺസ് ആൻഡ് ഈച്ച് ഫങ്ഷനിങ് ഡിഫറെൻറ്റ് ഫങ്ഷന്, ഗ്രോത്ത്, ബ്ലഡ് പ്രഷർ, ടെമ്പറേച്ചർ റെഗുലേഷൻ, പെയിൻ റിലീഫ്, തൈറോയ്ഡ് ഗ്ലാൻഡ് ഫങ്ഷന്, ഇങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പിറ്റ്യൂട്ടറി ഗ്ലാൻഡാണ് ചെവിയുടെ പുറകുവശത്ത് ഇരിക്കുന്നത്. ആ ഒരു ഒരു ഓർഗൻ എത്രമാത്രം പ്രവർത്തിക്കുന്നതെന്ന് ഓർത്ത് വയ്ക്കും. നമ്മുടെ ശരീരത്തിലുള്ള ഹോർമോൺസിനെ എല്ലാം ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ബാലൻസ് എല്ലാം നിലനിർത്തുന്നത്. അപ്പോൾ ഒന്നും മാറ്റിവെക്കാൻ പറ്റാത്തതുപോലെ ഈ പ്രധാനപ്പെട്ട 10 ഓർഗൻസും ചെയ്യുന്ന പ്രവൃത്തി ഇന്ന് ഞാനിവിടെ പറഞ്ഞുകൂടാതെ നിങ്ങൾ അതിനെക്കുറിച്ച് മെഡിക്കലി ഒന്ന് കയറി ഒന്ന് എവിടെയാ അത് കിട്ടുന്നത് അതൊന്നൊന്ന് മനസ്സിലാക്കി അതിനകത്തൊന്ന് ദൈവത്തിനൊന്ന് നന്ദി പറയത്തക്കോണം പഠിച്ചു കഴിയുമ്പോൾ, നോക്കിക്കഴിയുമ്പോൾ ദൈവമേ നിൻ്റെ വിചാരങ്ങൾ, നിൻ്റെ പ്രവൃത്തികൾ, നിൻ്റെ സൃഷ്ടിപ്പ്, എന്നെ സൃഷ്ടിച്ചാക്കിയത് ഒന്ന് ഓർത്ത് നോക്കിയേ. ഒരു കുഞ്ഞൊരു ഒരു യൂട്രസിനകത്ത് വളരുമ്പോൾ
അതിന് ആരാ അതിന് കണ്ണ് വയ്ക്കുന്നത്, അതിന് ഹാർട്ട് വയ്ക്കുന്നത്, അതിന് ഓരോരോ ഈ ഗ്ലാൻഡുകൾ, ഈ 10 മെയിൻ ഓർഗൻസും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം വെക്കുന്ന ആരാ? ഒന്ന് ഓർത്ത് നോക്കിക്കേ, നമ്മുടെ ഉദരത്തിൽ ഇരിക്കുമ്പോൾ അതാണോ നമ്മളാണോ ചെയ്യുന്നത്? ഒരിക്കലും അല്ല. അത് ദൈവത്തിൻ്റെ സൃഷ്ടിപ്പാണെന്ന് നാം മനസ്സിലാക്കി കഴിയുമ്പോൾ ഒരു സൃഷ്ടിയെയും നമ്മൾ ഒന്നും പറയാൻ പാടില്ല. അതെല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ചിലപ്പം കളറും വ്യത്യാസം കാണും, രൂപം വ്യത്യാസം കാണും, എന്നാൽ ദൈവത്തിൻ്റെ സൃഷ്ടി. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും നമ്മെ സൃഷ്ടിച്ചെങ്കിൽ നമ്മളിതൊന്നും മാറ്റാൻ പോകരുത്. നമ്മളിതൊന്നും മാറ്റിക്കളഞ്ഞ് വേറെ രൂപമാക്കാൻ പോകരുത്. അത് ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ പാപമാണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ ഒരിക്കലും നമുക്ക് എന്നെ ദൈവം എന്താ ഇങ്ങനെ സൃഷ്ടിച്ചത്, ഞാനെന്നാ അങ്ങനെ ആയിക്കളയാം എന്ന് പറഞ്ഞ് ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട് ഇന്ന് ലോകത്തിൽ. എന്നാൽ ഒരിക്കലും ദൈവത്തിന് നമ്മളെ സൃഷ്ടിച്ചതിൻ്റെ പിന്നിൽ ഒരു വലിയ ഉദ്ദേശമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കി കഴിയുമ്പോൾ യെരമ്യാവിൻ്റെ പുസ്തകത്തിനകത്ത് അവിടെ പറഞ്ഞേക്കാം, നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, നീ ഗർഭപാത്രത്തിൽ പുറത്തു വരുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശദീകരിച്ചു, ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു എന്ന് യഹോവയായ ദൈവം യെരമ്യാവിനോട് പറയുക. ഒന്ന് ഓർത്ത് വയ്ക്കേ, അതുപോലെ തന്നെയാണ് നമ്മെ ഓരോരുത്തരെയും ദൈവം നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ ദൈവം നമ്മളെ കണ്ടതുകൊണ്ട് നമ്മൾ ഇന്ന് ആയിരിക്കുന്ന അവസ്ഥയെന്ന് മനസ്സിലാക്കിയിട്ട് ദൈവസന്ധിയിൽ എപ്പോഴും നമുക്ക് ദൈവത്തിന് ഒന്ന് നന്ദി പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് പുറത്തുള്ള എത്രമാത്രം സന്തോഷിക്കാനുള്ള കാര്യങ്ങൾ നമ്മുടെ കൈ കാലുകൾ, നമ്മുടെ എത്ര കാര്യങ്ങളാണ് ദൈവത്തിൻ്റെ ഒരു ശരീരത്തെ എടുത്ത് സൃഷ്ടിപ്പ് നോക്കുന്നത്. അതുകൊണ്ട് ഇന്ന് നമുക്ക് നമ്മുടെ ശരീരത്തെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിച്ച് ദൈവത്തിന് വേണ്ടിയിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയായി നമുക്ക് തീരാം. നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു നിമിഷം. കർത്താവേ, സ്വർഗീയ പിതാവേ, ഈ സമയം തന്നതിനായിട്ട് സ്തോത്രം. ഭയങ്കരം അതിശയരമായി നീ ഞങ്ങളെ സൃഷ്ടിച്ചിരിക്കാൻ ദൈവത്തിന് നന്ദി പറയണമെന്നുള്ള ഏറ്റവും വലിയ ഒരു കാര്യം ദൈവമേ ഞങ്ങളെ അറിയിച്ചതിനായിട്ട് സ്തോത്രം. ഇന്ന് പകൽ ആരൊക്കെ ഭാരത്തിലിരിക്കുന്നോ, എനിക്കൊന്നുമില്ല എന്ന് പറഞ്ഞ് വിലപിച്ചിരിക്കുന്നോ, അവരുടെ മേൽ ഈ വചനം കർത്താവേ, ഈ ആലോചന ദൈവത്തിൻ്റെ ശബ്ദമായി ഏറ്റെടുത്തവർക്ക് ഒരു വിടുതൽ, ഒരു സമാധാനം ദൈവം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഓരോരുത്തരും ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞ് ഹൃദയത്തോടെ സ്തോത്രം ചെയ്യത്തക്കവണ്ണം കർത്താവ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അത് എൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ഓരോരുത്തരുടെ ഉള്ളം എൻ്റെ ദൈവം എന്നെ സൃഷ്ടിച്ച സൃഷ്ടിപ്പ് എത്രയോ ശ്രേഷ്ഠമാണ്, എത്രയോ വലുതാണെന്ന് മനസ്സിലാക്കി ദൈവസന്ധിയിൽ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കാൻ ഈ ശ്രദ്ധിച്ച ഏവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കാരം തന്നെ ആലിലെ അവരോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. മഹത്വം എടുക്കണം യേശു കർത്താവിൻ നാമത്തിൽ തന്നെ പിതാവേ.